ഇതുണ്ട ഇതാണ് നമ്മുടെ വളം ഇതിപ്പോൾ ഇതിനകത്ത് മൊത്തം നമ്മൾ തണ്ണു വത്തണിതുണ്ട് അതിൻ്റെ വേസ്റ്റാണിത് അവിടെ കണ്ട പച്ചക്കറിയാണ് ഇപ്പോൾ ഇവിടെ വളമായിട്ട് ഇങ്ങനെ കാണുന്നത് ഇത്രയും നല്ല വളം നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമ്പോൾ നമ്മൾ വേറൊരു വളത്തെയും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ നെയ്ക്കുമ്പോളം ഇപ്പം ഈ പാടത്ത് നമ്മൾ നെയ്ക്കുമ്പോഴാണ് കൃഷി ചെയ്തിരിക്കുന്നത് കാരണം ഇത് കണ്ട ഇവിടെ മൊത്തം നീക്കുമ്പോഴും കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് തന്നെ വളം ഉണ്ടാക്കിയാണ് ഒന്ന് കഴിഞ്ഞു മറ്റൊന്നിനു വളമാണെന്ന് പറഞ്ഞാൽ അതേ മെത്തേഡാണ് നമ്മൾ ഇത് ചെയ്യണത് ഇത് നമ്മൾ മുപ്പത് ദിവസം കൊണ്ട് നമുക്കിത് വളമായി തരും കാരണം ഇതെല്ലാം പ്രേനറച്ചത് കണ്ട ഇത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വേസ്റ്റ് പകുതിയായി ഇത് കണ്ട വളമായിട്ട് മാറിയാണ് അതായത് വാഴയുടെ ഇതുവരെ ഉണ്ടോ കാളാമുണ്ടം വരെ ഉണ്ട് നമുക്കിതിനകത്ത് ഇതെല്ലാം വളമായി മാറിയാണ് ഇത് കണ്ട ഇതാണ് നമ്മുടെ വളം ഈ വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ വളം നമ്മൾ ഇരുപത്തെട്ട് മുപ്പത് ദിവസം ആയത് നമുക്ക് കാണാം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ലേ ഇല്ല അതിനാണ് നമ്മൾ ഈ ഇനാക്കുലം കൂടെ ചേർത്ത് ആണ് നമ്മളിത് സ്മെല്ലുണ്ടാകുകയും അങ്ങനെ ഇത് ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കണം ചരിച്ചോറ് കമ്പോസ്റ്റ് ഇത് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ ഊറി വന്ന വെള്ളം അവൻ പിടിച്ചു തീർത്തും ഇതും കമ്പോസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വളമായിട്ട് വേണ്ട മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് കോഴിവുകളും ചേർക്കുന്നുണ്ട് കാരണം അത് പെട്ടെന്ന് അവിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ ആ മുപ്പത് ദിവസം കഴിഞ്ഞ വളമാണ് ഇനി ഇത് കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് കാറ്റുകൊണ്ട് കഴിയുമ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കമ്പോസ്റ്റാ കണ്ട ഇത് കാളാമുണ്ടനാണ് ഇതിപ്പം ഇനി ഒന്ന് കാറ്റുകൊണ്ട് കഴിയുമ്പോൾ ഇത് മൊത്തം പൊടിഞ്ഞ് ചേരും ഇതാണ് നമ്മുടെ വളം നമ്മളവിടെ കണ്ട പച്ചക്കറിയാണ് ഇപ്പോൾ ഇവിടെ വളമായിട്ട് ഇങ്ങനെ കാണുന്നത് ഇത്രയും നല്ല വളം നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമ്പോൾ നമ്മൾ വേറൊരു വളത്തെയും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് രാസവളെന്ന് വെച്ചാൽ നമ്മുടെ ഈ മണ്ണിൽ നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ഇതാണ് കാരണം നമ്മുടെ ഈ ചുരുമണ്ണലാണ് അപ്പം ഇത്രയും നല്ല വളം അപ്പം നമുക്ക് വേറൊരു വളത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ കണ്ട പച്ചക്കറിയാണ് ഇന്ന് ഈ പരുവത്തിൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ പരുവത്തിൽ കിടക്കുന്നത് ഇതിൽ നിന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കടുക് പോലെ കിടക്കും നമ്മുടെ ഈ കമ്പോസ്റ്റ് പോലെ വളം നമ്മളിവിടെ മത്തനും ചീരയും കൂടെ ആയിരുന്നു നട്ടത് അപ്പം രണ്ട് മാസം എടുക്കുമ്പോഴത്തേക്ക് മത്തൻ ഉള്ളത് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ചീരയുടെ വളം എടുപ്പ് കഴിയും അപ്പം നമ്മളുടെ ചിലവ് പണിക്കാശൊക്കെ നമുക്ക് ചീരയിൽ നിന്ന് നമുക്ക് മുതലാക്കാൻ പറ്റും ഇത്തവണത്തം പ്രകൃതിയുടെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ഇതിൻ്റെ എന്ന് പറയാൻ എത്രയും വന്നു കാരണം ഇപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ ചെറുതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടമഴ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ല ഇത് വിളവ് നന്നല്ല ആയതിനെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എല്ലാ കായും ഒരുപോലെ ഈ ചൂട് കൂടെ ആയത് കാരണം നമുക്ക് ഇടമഴ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്ന കാരണം നമുക്ക് എല്ലാ കായും ഒരേ തൂക്കം വന്നിട്ടില്ല ചില പാഠങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ള കൂടുള്ളിടത്ത് പ്രശ്നമില്ല കാരണം നമ്മുടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചൊരുമണ്ണല്ല കടപ്പുറത്തെ മണ്ണ് പോലത്തെത്തേന് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തൊരു പ്രശ്നം വന്നു കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീഴുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ഇത് ആവിയായിട്ട് പോകുമ്പോഴത്തേക്ക് ചെടിക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമുക്കിവിടെ വന്നിട്ടുണ്ട്